നമസ്കാരം. ലക്ഷക്കണക്കിന് ആൾക്കാർ നേരിട്ടും ദശലക്ഷക്കണക്ക് ആൾക്കാർ ചാനലുകളിലൂടെയും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും നേരിട്ട് കണ്ട ഒരു പ്രോഗ്രാം. ഉള്ളത് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും അദ്ദേഹം പങ്കെടുത്ത രണ്ട് സമ്മേളനങ്ങളെ പറ്റിയാണ് ഈ പറയുന്നത്. അദ്ദേഹം പങ്കെടുക്കുന്നതിന് മുമ്പും പങ്കെടുക്കുന്നതിന് ശേഷവും രണ്ടിടങ്ങളിലും എത്ര മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടായി എന്ന് ഈ ഭൂമി മലയാളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. പറഞ്ഞു വരുന്നത് എന്തെന്നാൽ, തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എന്ന ക്രിക്കറ്റ് ഗ്രൗണ്ടിന് അകത്തായിരുന്നു മോദിജിയുടെ ഒരു പ്രോഗ്രാം. അത് വൈകുന്നേര സമയമായിരുന്നു. അതിന് എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരുന്നു. അകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് മാത്രം അതിന് അകത്തുള്ളതിലും എത്രയോ ഇരട്ടി ആളുകൾ പുറത്തുണ്ടായിരുന്നു. എന്നിട്ടും ഇത്രയും വലിയ ഒരു പ്രോഗ്രാമായ ഈ ഒരു കൊച്ചു സംസ്ഥാനത്ത് നമ്മുടെയൊക്കെ കണ്ണു മുന്നിൽ നടന്ന ആ ഒരു പരിപാടിക്ക് ആളില്ലായിരുന്നു എന്നും ഭാരതീയ ജനതയും പ്രത്യേകിച്ചും ബി ജെ പിക്കാരുമൊക്കെ വളരെ ആരാധനയോടുകൂടി കാണുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന് അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ഇറങ്ങിപ്പോയെന്നും ആളുകൾ പോകുന്നത് കണ്ടിട്ട് 15 മിനിറ്റ് കൊണ്ട് അദ്ദേഹം പ്രസംഗം നിർത്തി പോയി എന്നുമൊക്കെ ഒരു പാർട്ടി നിയന്ത്രിക്കുന്ന ഒരു പാർട്ടി ചാനലിന് ഇങ്ങനെയൊക്കെ അടിച്ചു വിടണമെങ്കിൽ എത്രമാത്രം തൊലിക്കെട്ടിയും ഉളുപ്പില്ലായ്മയൊക്കെ ആ ചാനലിന് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ചാനൽ നിയന്ത്രിക്കുന്നവർക്ക് കാണും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒന്നും വേണ്ട, ആ രണ്ട് സ്ഥലങ്ങളിൽ, പത്തനംതിട്ട പിന്നെ തിരുവനന്തപുരം, ഈ രണ്ട് സ്ഥലങ്ങളിൽ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ, നമ്മൾ 2 കിലോമീറ്റർ മാത്രമേ എടുക്കുന്നുള്ളൂ ഈ പത്തനംതിട്ടയിൽ മോദിജി പങ്കെടുത്ത ആ സ്ഥലം തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, ഇതിന് ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ എങ്ങനെ കണക്ക് കൂട്ടി നോക്കിയാലും 1000 കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും ജീവിക്കുന്നുണ്ടായിരിക്കില്ലേ ആ അതിനെ ചുറ്റിപ്പറ്റി? കുറഞ്ഞപക്ഷം അവർക്കെങ്കിലും ഈ സത്യം അറിയായിരിക്കില്ലേ? അതിൽ ഈ പാർട്ടി ചാനലുകൾ കാണുന്നവരും കാണില്ലേ? അപ്പോൾ അവർ ഈ 1000 പേര് അവരുടെ തന്നെ സ്വന്തം പാർട്ടി ചാനലിൽ കൂടെ ഈ ചാനൽ പടച്ചുവിടുന്ന ഈ പച്ചക്കള്ളം കാണുമ്പോൾ ഈ 1000 പേരിൽ 10 പേരെങ്കിലും ചിന്തിക്കൂലേ എൻ്റെ ചാനൽ, എൻ്റെ പാർട്ടിയുടെ ചാനൽ കള്ളം പറയുകയാണെന്ന്? അതിൽ 10 പേരെങ്കിലും ഇങ്ങനെയും കൂടെ ചിന്തിച്ചാലോ? അതായത് കണ്ണിന് മുന്നിൽ നടന്ന ഒരു കാര്യം, ഒരു സംഭവത്തിനെ വളച്ചൊടിച്ച് വക്രീകരിച്ച് ഇത്രമാത്രം കള്ളത്തരങ്ങൾ പറഞ്ഞു വെക്കാമെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത 1000 കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള UPയിലെയും ഗുജറാത്തിലെയും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കാര്യങ്ങൾ ഇവർ എത്രമാത്രം വളച്ചൊടിച്ചായി കള്ളം പറഞ്ഞായിരിക്കും വിളമ്പി തരുന്നത് എന്ന് 10 അന്തംകമ്മികളെങ്കിൽ ചിന്തിച്ചാൽ നഷ്ടം ആർക്കാണെന്നെങ്കിലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഉള്ള ഏതെങ്കിലും ഒരുത്തൻ ആ ചാനലിൻ്റെ തലപ്പത്തുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പോക്രത്രം കാണിച്ചു വെക്കുമായിരുന്നോ? ഇതൊക്കെയാണ് ഇവരുടെ പരിപാടികൾ. ആ ചാനലൊഴിച്ച് ഈ ഭൂമി മലയാളത്തിലെ സകല ചാനലുകളും പറഞ്ഞിരുന്നു, കാണിച്ചിരുന്നു. അത്രമാത്രം ആളുകൾ തിങ്ങി നിറഞ്ഞ രണ്ട് പരിപാടികളായിരുന്നു പത്തനംതിട്ടയിൽ നടന്നത്, തിരുവനന്തപുരത്ത് നടന്നത്. എന്നിട്ട് യാതൊരു ഉടുപ്പും ഇല്ലാതെ പടച്ചു വിടുകയാണ്. മോദിജിയെ കാണാനും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനും അദ്ദേഹം ഏത് ഭാഷയിൽ സംസാരിച്ചാലും, ഹിന്ദിയാവട്ടെ ഇംഗ്ലീഷാവട്ടെ, മനസ്സിലായില്ലെങ്കിലും അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാനും വേണ്ടി കൂട്ടത്തോടെ ചെല്ലുന്ന ജനങ്ങളാണ് ഇന്ത്യയിൽ എവിടെയുള്ളത്. അതിൽ ഒരുപക്ഷെ രാഷ്ട്രീയ മതഭേദമൊന്നും കാണില്ലായിരിക്കാം. അങ്ങനെ ഇരിക്കെ നമ്മുടെ തൊട്ടു മുന്നിൽ വന്ന് ഇത്രയും ഗംഭീരമായിട്ട് രണ്ട് പരിപാടികൾ നടത്തിയിട്ട് പോയപ്പോൾ ആ പരിപാടിക്ക് ആളില്ലായിരുന്നു എന്നൊക്കെ തള്ളി മറിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പാർട്ടി നിയന്ത്രിക്കുന്ന ചാനലിന് മാത്രമേ ഇതൊക്കെ പറ്റൂ. പിന്നെ ഒരു ഗുണമുണ്ടായി, ഇത്രയും നമ്മുടെ കണ്ണുമുന്നിൽ നടന്ന ഒരു കാര്യത്തെപ്പറ്റി വളച്ചൊടിച്ച് ഇങ്ങനെ കള്ളം പറയാമെങ്കിൽ ഇവർക്ക് പിന്നെ കാണാത്ത മൈലുകൾ ദൂരെയുള്ള ഏത് സ്ഥലത്തെയും ഏത് സംസ്ഥാനത്തെപ്പറ്റിയും എത്രമാത്രം കള്ളങ്ങൾ പറയുമെന്ന് അവരുടെ പാർട്ടിക്കാർക്കെങ്കിലും ചിന്തിച്ചു തുടങ്ങിയാൽ അവിടെ അവർ തോറ്റു. ഓർക്കുക, നിങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളുടെ തന്നെ ക്രെഡിബിലിറ്റിയാണ്. അതിന് അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ട് വേണ്ടേ അല്ലേ? കൂടുതലൊന്നും പറയാനില്ല. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.